أيها الطلاب السلام عليكم ورحمة الله وبركاته كيف أنتم يا أحبائي؟ طيبون؟ ما شاء الله في الفصل الماضي فهمنا ودرسنا ماذا منظومة منظومة على تأتي ليس كذلك؟ بلى وهناك نشاطات أرشدتكم أن تكتبوها നിങ്ങളോട് ഞാൻ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പറഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ എഴുത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനിയും അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ഉത്തരങ്ങൾ പറയുകയാണ് ഇത് ഇവയുടെ താഴെയുള്ളവയുടെ എന്താണ് ജം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് അല്ല ഇതിൻ്റെയൊക്കെ മുഫ്രത് ഈ താഴെയുള്ള വാക്കുകളുടെ മുഫ്രത് ഈ പദ്യത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞത് അത്ലാൽ തല്ല് അല്ലേ അത്ലാലും

കുതറത്തുഞ്ചം കുതറാത്ത് കുതറാത്ത് കുതിരത്ത് ഇവിടെ കുതറത്ത്താ ഓക്കെ പിന്നെ സുഹുൽഹു സഹല് ഓക്കെ സുഖുൻ മുഹു സാഖ് ഓക്കെ സുഖിന് നമ്മുടെ എന്താണ് ചന്ത നട അങ്ങാടിയെ നടത്തുകൊണ്ട് ഇവിടെ തണ്ട് എന്നാണ് കേട്ടോ ഓക്കെ അടുത്ത പ്രവർത്തനം ഇത് എന്താണ് അതിൻ്റെ ഓർഡറിൽ എന്താണ് ആക്കാനാണ് പറഞ്ഞത് മദ്യത്തിൻ്റെ ഓർഡറിൽ എന്താണ് ഇത് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അസാഖ് ഹുഅല്ലി യുജമുൽ ഇത് എത്രാമത്തെയാണ് ഇത് അഞ്ച അപ്പൊ ഇത് അഞ്ചാണ് ഇതഞ്ച് നറ കുദിഫി ഷെയ്വൻ അഹമ്മദ് ഖാലിഖ് അൽ ഖൌൻ അത് ഇതാ ഇവിടെയാണ് മൂന്നാമത്തെയാണ് ഇത് ഇത് മൂന്ന് ഇത് മൂന്ന് പിന്നെ സദീഖഹു സദീഇൽ ജമീൽ അലി മുഷാഹദത്തി ഇത് ഒന്നാമത്തെയാണ് അയാൾ ക്ഷണിക്കുന്നു എന്നുള്ളത് അലാ അലാതൻ്റെ തോട്ടത്തിലേക്ക് വരുന്നില്ലേ എന്നത് പിന്നെ ഹാദിഹിൽ റബ്ബിൽ ആലമീൻ ഇതെല്ലാം ഹാദിഹുൽ സൃഷ്ടിയാണെന്ന് പറയുന്നത് അവസാനത്തെ വരിയാണ് അതായത് ആറാമത്തെ ഹാദിഹിൽ ഹാദിഹുൽ തണുത്ത കാറ്റിൽ എന്താണ് മരത്തണലിരിക്കാം എന്ന് പറയുന്നത് രണ്ടാമത്തെ വരിയാണ് അപ്പൊ രണ്ട്വാദി എന്താണ് നമുക്ക് മരങ്ങളുടെയും അല്ല താഴ്വരയുടെ താഴ്വരകളുടെയും മല മലനിരകളുടെയും അടിയിലൂടെ വെള്ളം ഒഴുകുന്നത് കാണാമെന്ന് പറയുന്നത് ഇത്ര വരിയാണ് നിറല്ലംബാഹചാരിയത്തൻ നാലാമത്തെ വരിയാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പം അത് എഴുതിയെടുക്കുക പഠിക്കുക ഇൻഷാല്ല നമുക്ക് അടുത്തൊരു പ്രവർത്തനം കിടക്കാം ഇത് നുകമ്മിൽ മാലിബി അൽഫാദിൽ മുവാഫിഖിൽ മുറബൻസ് ഈ താഴെയുള്ള വാചകങ്ങൾ ഇവിടെ താഴെ ഭാഗ താഴത്ത് കാണുന്ന പദ്യത്തിൽ അതിൻ്റെ യോജിച്ച സ്ഥാനത്ത് ഈ വാക്കുകൾ ഈ വാക്കുകൾ പൂരിപ്പിച്ച് എന്നാണ് ഒരു കറക്റ്റ് പദ്യമാക്കി എഴുതുക എന്നാണ് പ്രവർത്തനം ഇത് നമ്മുടെ പദ്യം പോലെ തന്നെ നമ്മൾ പഠിച്ച പദ്യം പോലെയുള്ള ഒരു പദ്യമാണ് അപ്പോൾ അതേ അർത്ഥത്തിലും അതേ ഈണത്തിലും വരുന്ന വാക്കുകൾ ഇവിടുന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് ഓക്കെ അല്ലേ നമുക്കതൊന്നിച്ചൊരു വലിയ സ്ക്രീനിലൊന്ന് പവർ ആയിട്ട് കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവർത്തനം ഇതിലെ മോളുടെ വാക്കുകളുടെ അർത്ഥം ഞാൻ ആദ്യം പറയാം എന്താണ് എന്താണ്സ് എന്താണ് സ്നേഹം കരുണ ഇഷ്ടം ഫനജിലിസ് അങ്ങനെ നമുക്കിരിക്കാം അതിവിടെയൊക്കെ ചേർക്കേണ്ടതാണ് അല്ലാബ് വൽ ജദ് എന്താണ് ഉപ്പമാരും വല്യപ്പമാരും ഉപ്പമാരും വല്യപ്പയും ബൈത്തി എൻ്റെ വീട് അല്ലാൽ കുട്ടികൾ ജമീൽ ഭംഗിയുള്ള നഷ്കുർ നമുക്ക് ഷുക്കുർ പറയാം ഷജർ മരം ഹജർ കല്ല് അപ്പൊ ഇതെങ്ങനെ ചേർക്കാവുന്ന നമ്മൾ നമ്മുടെ നമ്മൾ പഠിച്ച പദ്യവും കൂടി ചേർത്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് പൂരിപ്പിക്കാൻ കഴിയും ഇവിടെ നോക്കൂ എന്താണ് അലാ അലാ ഡാഷ് ഇവിടെ അലാ എന്നാണ് എന്നാണ് അപ്പോ ഹഖലി പോലെ എൻ്റെ തോട്ടം പറയും പോലെ അഖലീ പറഞ്ഞ പോലെ ഇതിലൊരു വാക്കുണ്ട് ഏതാന്ന് പറഞ്ഞേ ഹഖലി പോലെ എന്നായിരിക്കും അല്ലേ നമുക്ക് ഈ ചിത്രം തന്നെ കാണുന്നത് ഇതൊരു വീട്ടിലേക്ക് ഇവിടെ വന്നതാണ് അപ്പം വീടുമായി ബന്ധപ്പെട്ട ഒരു പദ്യവുമാണ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് എന്തായാലും അതൊരു വീടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ി എന്നുള്ളത് പോലെയുള്ള വാക്കുകൾ ഏതാണ് ഏതാണ് ബൈത്തി ബൈത്തി അപ്പോൾ ഇലാ ഇലാ ബൈത്തി നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലേ ഓക്കെ അല്ലേ അപ്പൊ നിങ്ങൾ എഴുതണം ഞാനതോടെ എഴുതി കാണിക്കില്ല നിങ്ങൾക്ക് അത് സൂചിപ്പിച്ച് വന്നിട്ടുണ്ട് ഓക്കെ അടുത്തത് അടുത്തത് എന്താണ് അൽ ഹുസ്നി ഹുസ്നിൽ എന്താണ് നല്ല എന്ത് ഇവിടെ രൂപം ഭംഗി അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടെ ഏതാ ബദീയൾ ബദീയൾ പോലെ ഒരു വാക്കിതിലുണ്ട് അതേ ശബ്ദത്തിൽ അല്ലെങ്കിൽ അതേ ഈണത്തിലുള്ളത് ഏതാണ് ഏതാന്ന് പറഞ്ഞേ മഷ ജമീൽ എന്നായിരിക്കും അല്ലേ അല്ലെ ജമീൽ അൽ ഹുസ്നിഷക്കൽ എന്താണ് വളരെയേറെ ഭംഗിയുള്ള എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നില്ല അലാ ഇലാ വരുന്നില്ലേപ്പിക്കും അല്ലെ അടുത്തത് വളരെ പെട്ടെന്ന് കിട്ടും വളരെ പെട്ടെന്ന് നമ്മൾ പഠിച്ച പദ്യത്തിലെ ഇതാണ് നോക്കൂ സാമി ബൈനും വലേ ഇവിടെ വരിക പറഞ്ഞു നോക്കൂ നമ്മടെ ഫനജിലിസ് അങ്ങനെ തന്നെയുണ്ട് അല്ലേ മാഷാ അല്ലെ അപ്പൊ ഫനജിലിസ് ഫനജിലിസ് ബൈന ബൈനസാബിൻ നമുക്ക് അങ്ങനെ കൂട്ടുകാർക്കടയിൽ ഇരിക്കാം നിങ്ങളെന്റെ വീട്ടിലേക്ക് വരൂ നല്ല ഭംഗിയുള്ള വീട്ടിലേക്ക് ഏഹ് എന്നിട്ട് ഫനജിലിസ് ബൈന ബൈനസാബിൻ എന്താണ് കൂട്ടുകാർക്കടയിൽ ഇരിക്കാം എങ്ങനെ ഡാഷ് ഡാഷ് അൻസാമി ഇതുപോലെ രണ്ട് വാക്കുക ഇവിടെ നിറഞ്ഞുണ്ടാകാം ഞാൻ പറഞ്ഞു വല്ലിപ്പയും വല്ലുപ്പയും ഉപ്പമാരും അതായിരിക്കും അവിടെ വരിക റെഡിയല്ലേ അൻസാം ആബ ആബ വൽജിത് എന്നതായിരിക്കും അവിടെ വരിക ഓക്കെ അല്ലെ ആബിദ്സ് ആബ ആബായി വൽജി അപ്പൊ

ഉമ്മയുടെ എന്തായിരിക്കും നമുക്ക് അനുഭവപ്പെടുക എന്താണ് വാക്ക് സാർ അർത്ഥം പറഞ്ഞല്ലോ റഫത്തായിരിക്കും അല്ലേ ഫനഷ്ൽ ഉമ്മൽ ഉമ്മി നമുക്ക് ഉമ്മയുടെ സ്നേഹം അനുഭവിക്കാം പിന്നെയോ വനഹ്മൽ കുല് വൻ വൻ അഹമ്മദ് എന്ന് പറഞ്ഞ പോലെ ഒരു വാക്കുപൊടി ഉണ്ട് ഏതാന്ന് പറഞ്ഞു നെഹ്മദ് സ്തുതിക്കുന്നതാണ് ഇവിടെ നാ വെച്ച് ഒരു വാക്ക് നോക്കിയോ വനഷ്കുർ 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 സാഹിബദ്ദാരി നോക്കോർ അല്ലേബാരി എന്നായിരിക്കും അദ്ദാരി അങ്ങനെയാണ് ആ പ്രവർത്തനം ചെയ്യേണ്ടത് ഓക്കെ അല്ലേ അടുത്തത് നിറ ഡാഷ് റൊക്കസ നെറ നിറൽ അംബാഹ എന്നാണ് ഇവിടെ ആ വെച്ച് തുടങ്ങുന്നത് ഒരു വാക്ക് ഉപയോഗിക്കാതെ ഏതായും ഏതായും മനുഷ്യ അല്ല അതുഫാലിക്കും അല്ലത്തുഫാല നമുക്ക് കുട്ടികളെ കാണാം എങ്ങനെ റൊക്കസൺ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം നിറൽ അംബാഹ ജാരിയത്തൻ നിറൽ അത്ഫാല റൊക്കസ ഓക്കെ നിറൽ അത്ഫാല റൊക്കസ ഇനിയോ ഇനി രണ്ട് വാക്കും കൂടിയേ ഉള്ളൂ അലാ തല്ലിൻ അലാ സഹലിൻ എന്നാണ് നമ്മൾ പദ്യത്തിൽ പഠിച്ചത് ഇവിടെ എങ്ങനെയായിരിക്കും അലാ അലാ ഷജരിൻ ഹജരിൻ മരത്തിൻ്റെ മുകളിലും അതുപോലെ കല്ലിൻ്റെ മുകളിലും കളിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം എന്നാണ് കിട്ടിയല്ലോ അപ്പം ജദ്ദീ ഫനഷ് ഉർ ഫൽഉമ്മി ഫനഷ്കുർ സാഹിബദ് ദാരി നിറുഫാല റുഖസൻ അലാഷജറിൻ അലാഹജറിൻ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇത് എഴുതിയെടുക്കുക നന്നായി പഠിക്കുക ഇതിന് മുകൾ ഭാഗത്തിന് മുമ്പുള്ള ക്ലാസ്സുകൾ ഇതിന് മുകളിലുള്ള ഐ ബട്ടണിൽ ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങളതൊക്കെ കണ്ടുനോക്കുക പഠിക്കുക എന്താണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ബന്ധുക്കൾക്ക് ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാസ്സലാം